നിങ്ങൾ സാറിനെ കൊണ്ട് സ്കൂളിലേക്ക് പോ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. കയറ് സാറേ. കസ്തൂരിയുടെ ഹസ്ബൻഡ് ആദിത്യൻ ധാരാളം കേട്ടിട്ടുണ്ട്, റൈറ്റപ്പുകൾ വായിച്ചിട്ടുണ്ട്. നേരിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അല്ല, കല്യാണം കഴിഞ്ഞപ്പോ കസ്തൂരി ഒന്ന് സൈലന്റ് ആയിട്ടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ എന്റെ ചമ്മലാ സർ. എന്തിന്? അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഹസ്ബൻഡിനെയല്ലേ കസ്തൂരി കിട്ടിയത്. കേട്ടോ സർ, ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ല. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. ഈ സ്കൂളിലെ സ്മാർട്ട് സ്റ്റുഡന്റ്, എക്സ്ട്രാ ബ്രില്യന്റ്. സർ, ഞാനൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. എനിക്കല്ലപ്പോ തിരക്കുണ്ട്. എന്നെ കൂടി വിളിപ്പിച്ചതിന്റെ കാര്യം ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള കുട്ടിയാ കസ്തൂരി. വളരെ പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചാണ് കസ്തൂരി എന്നും ഈ സ്കൂളിലെ ഹൈമാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻ്റായി മാറിയത്. പെട്ടെന്നുള്ള വിവാഹത്തോടെ പഠനം നിർത്തിയപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനും പി ടി എക്കും ഒക്കെ വളരെ നിരാശയായി. പിന്നെ സാറിനെ പോലെ എഡ്യൂക്കേറ്റഡായ ഒരാളാണ് കസ്തൂരിയെ വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ വളരെ ആശ്വാസമായി. കസ്തൂരിയെപ്പോലെ എക്സ്ട്രാ ഇന്റലിജന്റ് ആയൊരു സ്റ്റുഡന്റ് എത്തേണ്ട കൈകളിലാണ് എത്തിയതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമാണ്. കസ്തൂരിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് വിഷൻസും ഉണ്ട്. പക്ഷേ ഇവള് ജനിച്ചതും ജീവിക്കുന്നതും അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു അവയർനെസ്സും ഇല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ്. കസ്തൂരിയെ നല്ല മാർക്കോടെ ഹയർ സ്റ്റഡീസിന് വിടുക എന്നുള്ളത് അവളുടെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. കൂടുതൽ സംസാരിച്ച് സാറിന്റെ സമയം കളയുന്നില്ല. പ്ലസ് ടു ഫൈനൽ എക്സാം അടുത്തിരിക്കുക. മോഡൽ പ്രാക്ടിക്കലിന് കസ്തൂരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കസ്തൂരിയുടെ അറ്റൻഡൻസ് നോക്കുമ്പോൾ കസ്തൂരിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. മിനിമം 75% അറ്റൻഡൻസ് വേണം. തുടർച്ചയായി 15 ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ കുട്ടി ഓൾറെഡി എക്സാം റോളിൽ നിന്ന് ഔട്ടാ. ഇപ്പോ കസ്തൂരിയുടെ പൊസിഷൻ അതാ. എസ് സി എസ് ടി മിനിസ്റ്ററിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്ററിക്കും കസ്തൂരിയുടെ പഴയ മാർക്ക് ലിസ്റ്റും മറ്റ് ബയോഡേറ്റയും വെച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡറിലൂടെ മാത്രമേ കസ്തൂരിക്ക് എക്സാം എഴുതാൻ പറ്റൂ. ഓക്കെ, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? സാറിന്റെ ഒരു റിക്വസ്റ്റ് കൂടി ഈ ഫയലിനോടൊപ്പം വെക്കണം. എന്റെ റിക്വസ്റ്റോ? അതെ, കസ്തൂരിയുടെ ലോക്കൽ ഗാർഡിയൻ ഇപ്പോ സാറാണല്ലോ. ദാ, ഇതിൽ സാറിന്റെ ഒരു സൈൻ കൂടി വേണം. ലോക്കൽ ഗാർഡിയൻ അല്ലേ, അത് ആർക്കും ആവല്ലോ. ഇതാ സാർ, ഇവിടെ. ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ. നോ, താങ്ക് യു സാർ. സാർ, ഞങ്ങളോടൊപ്പം ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇന്നലെ രാത്രി പുറത്തെ തണുപ്പേ കിടന്ന് കസ്തൂരിക്ക് പനി പിടിച്ചോ?
നേരം പുലരുവോളം അവളെയൊന്ന് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ പോലും ആദി സാറിന് തോന്നിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ കസ്തൂരിയുടെ സ്ഥാനം എവിടെയായിരിക്കും? പാവം, കസ്തൂരിയെ സങ്കടപ്പെടുത്തിയ ആരും ഗതി പിടിക്കില്ല. കൗമുത്തപ്പ വീണ്ടും പനി വന്നു. സാറിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ച് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. സാറേ, ക്ലാസ് ഉള്ള ഒരു ദിവസം കസ്തൂരിയും കൂട്ടി സ്കൂളിലേക്ക് ഒന്ന് വരണം. കുട്ടികൾക്കതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ശ്രമിക്കാം. കസ്തൂരിക്ക് കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ടീച്ചർ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുണ്ട്. ആഹാ, വെരി ഗുഡ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടീച്ചർ. എന്നാ ശരി സാർ. നിങ്ങൾ പെട്ടെന്ന് സാറിനെ റെസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി. ശരി, ചെല്ല് സാർ. ഇനി പോകുന്ന വഴിക്ക് വേറെ വല്ല പൊല്ലാപ്പ് ഉണ്ടാവോ? ഏയ്, ഒന്നുമില്ല സാർ. സാറിന് പോവാൻ ബൈക്കുണ്ട്. വന്നോളൂ സാർ, വാ. പനിയുണ്ടോ? ഏ, ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. കാശ് വല്ലതും വേണം? വേണ്ട സർ. ദുരഭിമാനം വേണ്ട, കാശിന് കാശ് തന്നെ വേണ്ടി വരും. വേണമെന്ന് ചോദിച്ചോ. മനസ്സിലായി. ഇനി ഒരിക്കലും കാണണ്ടല്ലോ എന്ന ധൈര്യത്തില സാറിന്റെ ഈ ഔദര്യമൊന്നും എനിക്കറിയാം. സാറ് പൊക്കോ, കസ്തൂരിക്ക് ഒരു സങ്കടവും നിരാശയുമില്ല. സാറെങ്ങനെങ്കിലും കൗസ്തുഭത്തിലേക്ക് എത്താൻ നോക്ക്. അവിടെ എല്ലാവരോടും, പ്രത്യേകിച്ച് എന്റെ വല്യച്ഛനോട് എന്നെ ശപിക്കരുതെന്ന് പറയണം. എനിക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കസ്തൂരി മനസ്സുകൊണ്ട് എല്ലാം സഹിക്കാൻ തയ്യാറായപ്പോ എന്നെ ശരീരം കൊണ്ട് തളർത്തുകയാണ്. വഴിയിൽ തള്ളിയിടാതെ എന്നെ അമ്മയുടെ അടുത്ത് എത്തിക്കണേ. കസ്തൂരി, കസ്തൂരി, എന്താ നിനക്ക്? സുഖമില്ലേ? എനിക്കെന്താ സുഖം? പ്രകാശൻ എന്താ അങ്ങനെ തോന്നാൻ? കസ്തൂരിയുടെ മുഖം കണ്ടാൽ അറിയില്ലേ? അതെങ്ങനെ? ഞാൻ എന്ന് മുതൽ കസ്തൂരി കാണുന്നത്? ഞാൻ നേരത്തെ കസ്തൂരി ശ്രദ്ധിച്ചു. ഏയ്, എനിക്കൊന്നുമില്ല, പ്രകാശന് തോന്നുന്നത്. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. കസ്തൂരി,
ഞാനും കൂടെ വരണോ? എന്തിന്? എന്റെ വീട്ടിൽ പോവാൻ എനിക്കൊരാളുടെ കൂട്ട് ആവശ്യമില്ലാന്ന് പ്രകാശിന് അറിയില്ലേ? അതല്ല, കസ്തൂരിക്ക് വയ്യെങ്കിൽ തനിച്ച് പോണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാ. എനിക്കൊരു വയ്യായികയില്ല. പ്രകാശൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. കസ്തൂരി, പ്രകാശൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇന്നലെ രാത്രി ആദി സാറിന്റെ സംസാരം പ്രകാശൻ കേട്ടുകാണോ? കസ്തൂരിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞാൻ എന്തിനാ പ്രകാശനോട് കള്ളം പറയുന്നേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കോ. കസ്തൂരിയും ആദി സാറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഭാര്യ ഭർത്തൃ ബന്ധം കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയല്ലേ പറയാ? ഞാനതല്ല ചോദിച്ചത്. ആദി സാറ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് അയാളുടെ വീട്ടിലൊരു ഭാര്യയുടെ പരിഗണന കിട്ടുന്നുണ്ടോ? അയാൾ നിന്നെ ഇനി തിരിച്ചുകൊണ്ടു പോവോ? നിന്നെ അയാൾ അയാളുടെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ തീർന്നു എങ്കിൽ കേട്ടോ, ഈ ഭൂമിയിൽ ഏതൊരു പെണ്ണിനും കിട്ടുന്നതിനേക്കാളും ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നപ്പോ ഏത് നേരവും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് എന്റെ നേരെ ഉണ്ടാവാറുണ്ട്. എന്റെ കാര്യത്തില് അത്രയ്ക്ക് കരുതൽ അദ്ദേഹത്തിന്. അങ്ങനൊരു പുരുഷനെ ഈ ഭൂമിയിൽ കാണാൻ പറ്റില്ല. എന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇനിയൊരു സംശയമില്ലല്ലോ. ഞാൻ വീട്ടിലേക്ക് നടന്നോട്ടെ. മുത്തപ്പ, ഇനി ആരെ ഇത്തരം സംശയങ്ങളുമായി എന്റെ മുന്നിലേക്ക് വിടല്ലേ? വീഴാതെ വീട്ടിലെത്തിക്കണേ. കസ്തൂരി, നീ ഇപ്പൊ പറഞ്ഞത് കല്ല് വെച്ച നുണയാണെന്ന് എനിക്കറിയാം. നിന്നോടുള്ള എന്റെ സ്നേഹം നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. നിനക്ക് സുഖവും സന്തോഷവും ഉണ്ടായാൽ മതി. നീ ഒറ്റപ്പെട്ടു പോയിന്ന് ഒരിക്കലും തോന്നാതിരുന്നാ മതി. എന്തിനാ സാറാ നന്ദി പറയുന്നേ? ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നമ്മളിപ്പോ ബന്ധുക്കളല്ലേ സാർ? ഓ, അത് ശരിയാണല്ലോ. നമ്മളിപ്പോ സംബന്ധക്കാരാണല്ലോ. വകയിലൊരു അളിയനായിട്ട് വരും. ആണോ? എന്നാ അളിയന്മാര് വിട്ടോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇന്ന് പോവോ? ഏയ്, നാളെ പോവൂ. കസ്തൂരി എപ്പോഴാ തിരിച്ചുകൊണ്ടുപോവ? അത് അവരോട് തന്നെ ചോദിച്ചാ മതി. തിരിച്ചുകൊണ്ടുവന്നു. ആ മാരണം തലേന്ന് നിറക്കാൻ പെട്ട പാട്. ചീരുമോളെ, മോൾ ഇതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഇങ്ങത്താ അമ്മേ. നിന്റെ മരുമോനെ സ്നേഹമുള്ളവന്, നിങ്ങൾ ആരും കാണാതെ എനിക്ക് 2000 രൂപ തന്നു. അമ്മ, എന്തിനാ വാങ്ങിയേ? വേണ്ട വേണ്ടെന്ന് ഞാൻ കൊറേ പറഞ്ഞു, പക്ഷെ കേക്കണ്ടേ? മുത്തശ്ശി വാങ്ങിയേ പറ്റുന്ന ഒരേ നിർബന്ധം. അമ്മേ, മുത്തശ്ശിനെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറയാ പട്ടണത്തിലേക്ക് ചെല്ലണമെന്ന്, അവിടെ വന്ന് കുറച്ച് ദിവസം പാർക്കണമെന്ന്. കൊറേ ദിവസങ്ങളായിട്ട്
എന്റെ മനസ്സിൽ ഒരു ആന്തലായിരുന്നു, അത് ഇന്നലത്തോണ്ട് തീർന്നു. എന്റെ കല്യാണത്തോടെ ഞാനും അമ്മയും കരപ്പറ്റിയെന്ന വിശ്വാസത്തില് മൂത്താച്ചി അമ്മയും മണിയടിക്കുന്നത്. നേരറിയുന്ന നേരം മൂത്താച്ചിയുടെ സ്വഭാവം മാറും. കാമുത്തപ്പ, ശരീരം തളരുന്നല്ലോ, ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യ. കണ്ണിൽ ഇരുട്ട് കയറുന്നു. അവരെന്താ പറഞ്ഞു ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെങ്ങനെയെങ്കിലും അമ്മയുടെ മടിയിലൊന്ന് കിടന്നാൽ മതിയായിരുന്നു. അമ്മേ, ദേ ആരെ വന്നേ നോക്കി. ഹായ്, മുത്താച്ചിയുടെ രാജകുമാരി അല്ലേ നിക്കണത്? മോളെന്താ അവിടെ നിന്നത്? നമ്മള് പറയണതേ ഒളിച്ചു നിന്ന് കേക്കുക. കള്ളി, ഇങ്ങോട്ട് കേറി വാ. കാമുത്തപ്പ, ഞാനിപ്പോ വീഴുവല്ലോ. അമ്മയെ വിളിക്കാൻ നാവ് പൊന്തുന്നില്ലല്ലോ. നിന്റെ കെട്ടിയും പോയോ? ഇനി എന്നാ നിന്നെ കൂട്ടാൻ വരണത്? ഇച്ചിരി വെള്ളം എടുക്ക മോളെ. അയ്യോ മോളെ, മോളെ കണ്ണു തുറക്ക. അയ്യോ ദൈവമേ, ചുട്ട പൊള്ളുന്ന പനിയുണ്ടല്ലോ. അമ്മേ കസ്തൂരി. അയ്യോ ദൈവമേ, ചുട്ട പൊള്ളുന്ന പനിയുണ്ടല്ലോ. അമ്മേ കസ്തൂരി. മോളെ കസ്തൂരി, മോളെ മോളെ. ഹലോ റാണി, ഞാനിപ്പോ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. നിന്നെ ഇന്നലെ മുതൽ ഞാൻ വിളിക്കുന്നു. ഇവിടെ പല സ്ഥലത്തും റേഞ്ച് ഇല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഈ റെസ്റ്റ് ഹൗസിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. നീ റെസ്റ്റ് ഹൗസിലല്ലേ താമസിക്കുന്നത്? അതെ. ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നു? ഹലോ ആദി, ഹലോ ആദി. പറയേ. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് തവണ നിന്നെ വിളിച്ചു. അത് ഞാൻ റൂമിലെത്താൻ ഒരുപാട് ലേറ്റ് ആയി. ഒരുപാടെന്ന് വെച്ചാ എത്ര സമയമായി കാണും? കാലത്ത് ഒരു 4 മണിയൊക്കെ ആയി കാണും. ഞാൻ 4 മണിക്കും 5 മണിക്കും 6 മണിക്കും എല്ലാം നിന്നെ വിളിച്ചു. അപ്പൊ നീ എവിടെയായിരുന്നു? അത് റാണി, ഇവിടെ ഇടയ്ക്ക് സിഗ്നൽ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതായിരിക്കും നിനക്ക് ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. നീ എന്നോട് പറയുന്നത് സത്യം തന്നെയല്ലേ? അതെന്താ? ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഇന്നലെ രാത്രിയോ? അതെ, ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പം മുതല് ഞാൻ നിന്നെ വിളിക്കാം. ഉറക്കം വന്നില്ല, എന്തോ ഒരു ഭയം. അപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറെ ആശ്വസിപ്പിച്ചു. നീ എന്ത് സ്വപ്നം കണ്ടത്? അതൊക്കെ വന്നിട്ട് പറയാം. രാത്രി നീ മറ്റെവിടേക്കും പോകരുത് കേട്ടോ. ഇതൊന്നും ഞാൻ എന്റെ റാണിയെ മറന്നുകൊണ്ട് ചെയ്യുന്നതല്ല. സ്വപ്നത്തിൽ പോലും റാണിയല്ലാതെ മറ്റൊരു പെണ്ണിനൊപ്പം ഒരു രാത്രി ഒരു മുറിയിൽ കഴിയുന്നത് ചിന്തിച്ചിട്ടില്ല ഞാൻ. എനിക്കത് സങ്കല്പിക്കാനും പറ്റില്ല. ഹലോ, ഹലോ. റാണി, എന്ത് ദുസ്വപ്ന കണ്ടെന്ന് പറ? പറഞ്ഞല്ലോ, വന്നിട്ട് പറയാം. അതെ, ഞാൻ വിളിക്കാം. അമ്മ വന്നിട്ടുണ്ട്.
എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്ത്? ഈ അമ്മ ഒന്നും അറിഞ്ഞില്ലാന്നാ നീ വിചാരിച്ചത്? ഇന്നലെ രാത്രി നീ അച്ഛനെ വിളിച്ചില്ലേ? ഈശ്വര, ഞാൻ ദുസ്വപ്നം കണ്ടത് അച്ഛൻ അമ്മയോട് പറഞ്ഞു. അമ്മയോട് നീ ഒരു കാര്യവും പറയില്ല, അച്ഛനോടാണല്ലോ കാര്യം. നീ ദുസ്വപ്നം കണ്ട് പേടിച്ച് വിളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോ നിന്റെ അച്ഛൻ പറഞ്ഞു. നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അമ്മയോട് ഒന്നും പറയരുത് കേട്ടോ. അമ്മേ, ഞാൻ അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നതാ. നിന്റെ കാര്യത്തിൽ ഈ അമ്മ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നുള്ളത് നിനക്ക് വല്ലതും അറിയോ? അത് കേട്ടത് മുതൽ ഈ അമ്മ ഉറങ്ങിയിട്ടില്ല. കാലത്ത് തന്നെ ഇവരെയും കൂട്ടി വാഴോത്ത് പരദേവതയ്ക്ക് നിന്റെ പേരിൽ വഴിപാടും കഴിച്ചിട്ടാ വരുന്നത്. ഈ ദുസ്വപ്നം കാണുന്നതൊക്കെ സ്വാഭാവികമല്ലേ അമ്മേ? അങ്ങനെ നിസ്സാരാക്കണ്ട, ദുസ്വപ്നം വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പാ. ഈ പ്രകൃതിക്ഷോഭം വരുമ്പോ പക്ഷികളും മൃഗങ്ങളും പല ശബ്ദങ്ങളും ഉണ്ടാക്കിയ മുന്നറിയിപ്പ് തരുന്നില്ലേ, അതുപോലെ സൂക്ഷിക്കണം. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അവിടെ രാധാനിലയത്തിലും എന്തൊക്കെയോ പുകയുന്നുണ്ട്. താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മനസ്സറിയാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും സൊസൈറ്റിയുടെ സൈക്കോളജി അറിയാവുന്ന ജേർണലിസ്റ്റായ ആദിക്ക് ഉണ്ടാവേണ്ടതല്ലേ?